രമേശ്, ഇപ്പൊ ഹൈവേ പണിതപ്പോഴേ യാത്രയൊക്കെ വളരെ സുഖം തന്നെ, പക്ഷെ പലയിടത്തും പോണ പോക്ക് കാണുമ്പോഴേ പേടിയാണ് തോന്നുന്നത്. റോഡിൽ ഇറങ്ങാൻ തോന്നുന്നില്ല. അതാണ് ഞാൻ ഞാൻ ഇപ്പൊ പോയി അവിടെ പോയി ഹൈ വഴി വരെ പോകില്ല. അല്പ ദൂരം കൂടിയാലും അല്ലെങ്കിൽ റോഡ് മോശമാണെങ്കിൽ ഇടവഴിയൊക്കെ ഇറങ്ങി തന്നെ പോകണം. വണ്ടി നിന്റെ നെഞ്ചത്തൂരല്ലോ റോഡിങ്ങനെ മര്യാദയ്ക്ക് നേരിട്ട് അങ്ങോട്ട് വണ്ടി കൊണ്ടിരും. നെഞ്ചത്തൂരല്ല പോണ പോലും. ഇവിടെ നിനക്കത് പറയാം, കാരണം നിറ നീ ഒറ്റ തടിയാണ്, ഞാൻ അങ്ങനെയല്ല. എനിക്ക് ഭാര്യ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട്, മനസ്സിലായ? അതിൽ ഒന്നും ഒരിടം എത്തിയതല്ല. അതൊക്കെ പോട്ട്, നീ കാശെടുത്ത കഴിഞ്ഞ പാർട്ടി വരെ വന്നിട്ട് അവിടെ ഞഞ്ഞാമിഞ്ഞ പറയാൻ നിൽക്കരുത്. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാൽ ഓസടിയും കടം പറച്ചിലാണ് ജോലി. എനിക്ക് മാസം അവസാനമല്ലേ ശമ്പളം കിട്ടുള്ളൂ. ശമ്പളം കിട്ടുമ്പോ ഞാൻ തരാടെ, എല്ലാം സെറ്റ് ആക്കാം നമുക്ക്. ഇതൊന്നുമില്ല, ഒരു സെക്കൻഡ്. ഇനി മേല നീ ശമ്പളം ഒന്നോ പൈസ എന്ന് പറഞ്ഞ വല്ല ഞഞ്ഞാ കുഞ്ഞ പറയണേ നന്നെ അരളിപ്പ് വന്നു തോന്നുന്നത്, മനസ്സിലായോ? ഏയ്, ഇതൊക്കെ ആൾക്കാർ ചുമ്മാ പറയണല്ലേ അരളിപ്പ് തന്ന ചാവൂ. നീ അവരുടെ തേച്ചോടെ പോളയിച്ചു. ഡേയ്, നീ ഒരു കാര്യം ചെയ്യ്, നീ മറ്റേ വിളി. ആ, ഞാൻ വിളിക്കാടേ. നീ വണ്ടി ഇട്, ഇവിടെ ഇട്ടുകൊണ്ട് കിടക്കണ്ട. ഒന്നാമത് ബൈപ്പാസ്സാണ്, വണ്ടി ഇട്. ബൈപ്പാസ് എന്ന് പറഞ്ഞപ്പോ പേടിയാണ. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, അതായത് വിളിയാറടുത്ത് തോന്നി കുട്ടികൾ ഒറ്റ നമ്പർ അടിക്കാനും ആപ്പാടെ ഫോട്ടോ അടിക്കാൻ പൈസ മാത്രമേ കയ്യിലുള്ളൂ. വേണ്ട, അവിടുത്തെ അവിടെ നിൽക്കുന്നുണ്ട. ഈ വർഷം ഇലക്ഷനല്ലേ മത്സരിക്കുന്ന, വല്ല കല്യാണത്തിനെല്ലാം പോണെങ്കിൽ കൂടെ കയറി കൊടുത്തോണ്ട് പറഞ്ഞാണ്. ഇപ്പൊ കൂച്ച മറിയാൻ പോകണം, നോക്കി വെള്ളം മുണ്ട് കളർ ഉടുപ്പ് എങ്ങനെ സെറ്റപ്പ്. ഇന്ന് നീ വന്നാ പൈസ ഉണ്ടാടാ ഇന്നെങ്കിലും. നീ പറഞ്ഞ പൈസ രസം പറഞ്ഞാടേ. കുടിക്കാൻ പോണതല്ലേ ഉള്ളൂ, നീ അതിനൊന്നും കുറ്റായ. പിന്നെ അതൊക്കെ ഞാൻ രാവിലെ ചോദിച്ചു, പൈസ ഇല്ലെങ്കിൽ ഞാൻ അവനെ കേറ്റോ? ഡേ, നീ അടിച്ച് ഫിറ്റായി വാളും വെച്ച് കിടക്കുമ്പോ നിന്നെ എടുത്തോണ്ട് വീട്ടിൽ വിടുമ്പോ നീ എന്തെന്ന് പറയണത്? നീ ചക്കരയാണ്, മുത്താണ്, അളിയൻ സൂപ്പറാണ് എന്നൊക്കെ അല്ലേ? ആൾക്കാരെ കാണുമ്പോ നിനക്ക് ഭയങ്കര കഴപ്പ് തന്നെ. പിന്നെ ഒരു പൈസ ഇല്ലാത്തത് എന്തൊക്കെ നീ പറയണത്? ശ്യാമുണ്ടോ? നമ്മളെ മറ്റേ പയ്യൻ വിളിക്കുന്നത്, അവന് സ്ഥിരം മുടക്കം പറിച്ചിട്ടാണ് ജോലി. ഹലോ, ആ അളിയ പറ. ആണോ, നമ്മളങ്ങ് എത്താറായി. ഓക്കെ ഓക്കെ ഓക്കെ. ഡേയ്, ഷാജിയുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, അപ്പൊ പുള്ളി വരണേ അങ്ങ് വീട്ടിലോട്ട് വരണ്ട, നമ്മ ഇവിടെ റോട്ടിൽ നിന്നാ നിങ്ങ വരാന്ന്. കുറെ നേരമായ വന്നിട്ട്. വിശേഷം പറ, പിന്നെ പറ ഇവിടെ ചൂടെടുത്തിരിക്കാൻ. അങ്ങോട്ട് താഴോട്ട് വാ, അങ്ങോട്ട് താഴോട്ട് വാ, ഞാൻ അവിടെ നിൽക്കാം. ഓക്കെ. ഡേയ്, ഞാനും പറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞു, യമന അങ്ങ് അവോയ്ഡ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. എന്ത് വെള്ളം അടിക്കാൻ പോകുന്നുള്ള കാര്യം അവക്ക് മനസ്സിലായി. അമ്മ വമ്പ്. അതുകൊണ്ട് ഇന്നലെ ടാപ്പ് കിട്ടിയതുകൊണ്ട് അലവില്, അതാണ് ആശ പതുക്കെ നൈസ് അവിടുന്ന് ഊരി ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് പോയിട്ടൊന്ന് കൊല്ലണം. അല്ലേടാ, ഒരിക്കലത്തേക്ക് ക്ഷമിക്കണം, പറ്റിപ്പോയി. ഇന്ന് വല്ലാത്തൊരു കേസ് വന്ന് വെട്ടുപോയതുകൊണ്ടാണ്. നമുക്ക് നമ്മളെ ആരുടെയെങ്കിലും വീട്ടിൽ നമുക്ക് ഇന്ന് ഒരു ദിവസം കൂടാം, മനസ്സിലായില്ലേ? ഒരു കൊണാസ് കേസ് വന്ന് വിട്ട്, അതുകൊണ്ടാണ്. ഒന്ന് ക്ഷമിക്ക്, എന്ത് നിങ്ങളൊന്നും മിണ്ടാത്തത്, എന്തെങ്കിലും ഒന്ന് പറ. അളിയ, നീ ഷർട്ട് അഴിച്ചാണ്? ഏ, ഷർട്ട് അഴിക്കാനാ? എന്തിന്? അല്ല, തതുക്കണക്ക് കുത്തുമല്ലോ കിട്ടിയാ നോക്കിട്ട്. അറിയാ, ശവത്തി കുത്തല്ല. അളിയ കുത്തിയിട്ട് കേസ് തന്നെ അവനും ചോദിച്ചത്. എടാ, നീ എന്നെ കളിയാക്കാനൊന്നും നിക്കണ്ട. എനിക്കൊരു തെറ്റ് പറ്റി, ആ ഞാൻ മാപ്പം ചോദിച്ചു. പിന്നെ നിങ്ങൾ എന്തിനു ഇത്രയും കിടന്ന് കളിയാക്കായിരിക്കണത്, മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം, എന്റെ നിലയ്ക്കും വിലയ്ക്കും എന്റെ ജോലിക്കും അനുസരിച്ച് ഞാൻ നിങ്ങളടുത്ത് നിന്ന് താഴേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കമ്പനിയല്ലേ, വല്ലപ്പോഴും ഞായറാഴ്ച അല്പം വെള്ളം അടിക്കുക എന്നൊക്കെ കരുതി മാത്രമാണ് നിങ്ങളടുത്ത് കമ്പനി അടിച്ചത്. നിങ്ങളിപ്പോ കൊത്തി കൊത്തി എന്റെ നിലക്കാർ കൊത്താൻ തുടങ്ങി. ഈ പരിപാടിയായിട്ട് ഇനി കണ്ടുപോകല്ലേ, മനസ്സിലായടാ? ഇനി ഞാൻ നിങ്ങളെ വെട്ടാതൊരു വിധ ബന്ധവുമില്ല. നിങ്ങൾ നിങ്ങളെ പണിയെടുക്കട. Yeah.
അയ്യോ പേടിച്ച് പേടിച്ച് നന്നായിട്ട് പേടിച്ച് വലിയ ജോലിക്കാരൻ പോലും ജോലിക്കാരനാണ് ഇത്ര നമ്മളോട് കുടിക്കാൻ വന്നപ്പോ നിങ്ങൾക്ക് ഇല്ലായിരുന്നല്ലോ ഈ ജോലിയും വില എന്തായാലും നിങ്ങളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകരുത് ഇങ്ങനെ വീട്ടിൽ പോയി കുടിക്കരുതെന്ന് ഇപ്പൊ ഇങ്ങനെ വീട്ടിൽ പോയി കൂച്ചാലേ നിനക്കൊക്കെ പറ്റുള്ളൂ ഇല്ലേ നിജമ്മയടാ ഓസ കുടിയ നീ വേട പോട്ടാ ഒരു സെക്കൻഡ് ഇങ്ങ അപ്പൊ വരാൻ അറിയാല്ലേ ഒരു കാര്യം നീന പിന്നേ നിന്നെ കൊഞ്ഞ് വന്ന് നിന്നെ